എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രൈൻഡറിനകത്ത് ഗ്രൈൻഡിംഗ് വീലുകളും കട്ടിംഗ് വീലുകളും ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ചില കട്ടിംഗ് വീലുകൾ പൊട്ടിപ്പോകാറുണ്ട്, അതുപോലെ തന്നെ ചില ഗ്രൈൻഡിംഗ് വീലുകൾ ഗ്രൈൻഡ് ആകുന്നില്ല എന്ന് പറയാറുണ്ട്? അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായോ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ്റെ ആർ പി എമ്മും നമ്മൾ മേടിച്ചിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്കുകളുടെ ആർ പി എമ്മും ഏകദേശം സെയിം അനുപാതമായിരിക്കണം. അതായത് ഇപ്പോൾ 13,000 RPM ഉള്ള ഒരു ബ്ലേഡ് നമ്മുടെ 13,000 RPM ഉള്ള മെഷീനകത്ത് ഇട്ടാലേ കറക്റ്റ് ആകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ ആർ പി എം കുറഞ്ഞ ബ്ലേഡുകൾ അല്ലെങ്കിൽ ഡിസ്കുകൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ 13,000, ഇപ്പം ഉദാഹരണത്തിന് 13,000 RPM ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മെഷീനെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്ലേഡുകളും ഡിസ്കുകളും ഒക്കെ 11,000 രൂപ 12,500 അങ്ങനെയൊക്കെ ഉള്ള കുറവാണെങ്കിൽ, മെഷീനേക്കാൾ ആർ പി എം കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇരുമ്പ് കട്ട് ചെയ്യുന്ന ബ്ലേഡാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് പോവുകയും, അതുപോലെ തന്നെ തടി കട്ട് ചെയ്യുന്ന ബ്ലേഡാണെന്നുണ്ടെങ്കിൽ തടിക്കകത്തിരുന്ന് തടി കരിഞ്ഞു പോകാനും അതുപോലെ കട്ട് ചെയ്ത് നീങ്ങാനും ഒക്കെ ഒരുപാട് താമസം ഉണ്ടാകും. ആ ഒരു ചെറിയൊരു അറിവാണ് ഈ ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ വലിയ വിലയേറെ സമയങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും.